കഴിഞ്ഞ ദിവസം അച്ഛന്റെ വീട്ടിൽ നിന്ന് ഒറ്റ കേട്ടില്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല. കുറച്ച് നാളായി എന്റെ ഭാര്യ കിടന്ന് വിളച്ചിലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പൊട്ടിച്ച്, പിന്നെ പൊട്ടി പോരല്ലായിരുന്നാ. എന്നിട്ട് ആശാന്റെ വരത്തിലാണല്ലോ ഞാൻ കേട്ടത്. അത് പിന്നെ അവക്കടെ 350 രൂപയുടെ സ്പ്രേ താഴ്ത്തിട്ട് പൊട്ടിച്ച് അവളെന്നെ കൊല്ലിയല്ലടാ. അത് ശരി, അപ്പൊ സ്പ്രേ ആണല്ലേ പൊട്ടിച്ചത്? അപ്പൊ ആശാന്റെ ഭാര്യ ഒരു പിശിക്കുകയാണല്ലോ. അതേന്ന്. ഏതായാലും എന്റെ ഭാര്യ അത്രയും പിശിക്കൊന്നും ഉണ്ടാകത്തില്ല. എന്താണെന്നറിയാമോ? അവിടെ സാരിയുടെ തുമ്പ് വെട്ടിയാണ് എനിക്ക് കർച്ചീപ് ഉണ്ടാക്കി തരണത്. അത്രയല്ലേ ഉള്ളൂ. അതിലും വലിയ പിശുക്കാണ് എന്റെ ഭാര്യ. അവള് എന്റെ കർച്ചീപ് കൊണ്ടല്ലേ അവള് സാരിയായിട്ട് ഉടുത്തോട്ട് പോണത്. എന്റെ പൊന്നാശൻ, ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. നമ്മുടെ അയിലൊക്കെ ഒരു താമസക്കാരൻ വന്നിട്ട്. അത് തന്നെ. അവൻ അവന്റെ ജെല്ലും തുറന്നിട്ട് എന്റെ വീട്ടിലേക്ക് നോക്കിയിരിക്കാണ്. എന്തിനാണ് നിന്റെ വീട്ടിലേക്ക് നോക്കണത്? എന്റെ ഭാര്യനെ കാണാനായിരിക്കും. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കട്ടം വാങ്ങിച്ച എന്റെ ജെല്ലെങ്കിലും മറക്കും. കട്ടം മേടിക്കണ്ട, കട്ടം മേടിക്കണ്ട. അതെന്താ? അവൻ എന്തെങ്കിലും നിന്റെ ഭാര്യയെ നേരിട്ടൊന്ന് കണ്ടുപോയാ അവൻ അന്ന് എന്നെ കാശ് മുടക്കി കട്ടം മേടിച്ച് അവന്റെ ജെല്ലിലിട്ടോളും. നീ എന്തിനാണ് വെറുതെ കാശ് കളയണത്? ആ പിന്നെ ആശാനെ, ഇന്നലെ നമ്മളെ ജോസഫിന്റെ കൊട്ടേഷന്റെ അഡ്വാൻസ് വരാന്ന് പറഞ്ഞേക്കണം. ഞാൻ ആ കാര്യം മറന്നുപോയിന്നേ. ഒരു കാര്യം ചെയ്യ്, നീ പോയി അവിടെ പോയിട്ട് അഡ്വാൻസ് മേടിച്ചോ. ഞാനാണ് 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഞാനൊന്ന് ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. എന്നൊരു പണി, ആശാൻ ഇവിടെ വിശ്രമിക്കും. ഞാൻ പോയി അഡ്വാൻസ് മേടിച്ചിട്ട് അപ്പേന്ന് ഇങ്ങ് വരും. ചടക്കേന്ന് പോവാ പോയിട്ട്. ഓക്കെ. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒരാളും ശല്യത്തിന് വരില്ല, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്റെ ദൈവമേ. ചേട്ടാ, ചേട്ടാ, സമയത്രേ സമയത്രേ സമയം 1:05. അയ്യോ, ചോദിക്കാൻ വന്നേക്കണു. ഇപ്പൊ എത്ര സമയം ആയിട്ടുണ്ടോ ഏകദേശം? സമയോ 1:10. 1:10 അയ്യോ, ഇത് എന്ത് പണ്ടാരക്കാലം വരെയാണ് കിടന്ന് ഒക്കെ സമ്മതിക്കല്ലേ ഇത്? ഇപ്പൊ ഇതിന് എന്തോ. അറിയില്ല, എനിക്ക് സമയം അറിയില്ല. ഇനി എന്നെ ശല്യം ചെയ്യില്ല ആരും. ഇവിടെ ഇരിക്കട്ടെ. മണി 1:30 അതിന്. നിന്നോടാരാ സമയം ചോദിച്ചത്? പിന്നെ എനിക്ക് സമയം അറിയില്ലെന്ന് ഇവിടെ ബോർഡെടുത്ത് വെച്ചാ. എന്റെ ദൈവമേ, ഇതിനൊന്നും കൊണ്ടൊരു സമാധാനം ഇല്ലല്ല. ആട്ടെ, നീ പോയ കാര്യം എന്തായി? എന്റെ പൊന്നാശനെ ആ കോട്ടേഷനും പോയി. പോയി ഞാൻ അഡ്വാൻസ് പഠിക്കാൻ വെക്കേണ്ട കാഴ്ച എന്താണെന്നറിയാം? തല്ലാൻ ഏൽപ്പിച്ചാലും തല്ല് കൊള്ളണ്ടാണെങ്കിലും ബാലിന്ന് കെട്ടിപ്പിടിച്ചിറങ്ങി വന്നി. ഞാൻ അഡ്വാൻസ് ചോദിച്ചെന്നെങ്കിൽ എന്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന്മാർ രണ്ടും കൂടി എന്നെ പഞ്ഞു കിട്ടേ. എന്റെ ദൈവം, അപ്പൊ ഈ ആഴ്ച പട്ടിണി ആയില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയല്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി വല്ല സന്യാസത്തിനും പോകും. അതാകുമ്പോ പണിയും ചെയ്യണ്ട, കരക്കാരുടെ തല്ലും കൊള്ളണ്ട, ഭക്തന്മാർ ചെലവ് സുഖമായിട്ട് ജീവിക്കാം. സന്യാസത്തിന്റെ കാര്യം ഇവിടെ മിണ്ടി പോരുത്. അതെന്താ? എടാ, 2 വർഷം മുമ്പ് ഞാൻ തന്നിരിക്കാൻ പോയ കഥ നിനക്ക് അറിയാമോ? ഇത് മന്ത്രോന്ന് പറഞ്ഞു മനസ്സിലായ? ആ അപ്പൊ എല്ലാരും വന്നിട്ടുണ്ടല്ലേ? കുക്കുടാനന്ദൻ ഞാൻ ഒരു ഇല്ലന്റ് മേടിക്കാൻ പറഞ്ഞു വിട്ടേക്കായിരുന്നു. മനസ്സിലായ? ഞാൻ അറിയാൻ പാടില്ലാണ് ചോദിക്കാം. നമ്മൾ 2 മണിക്കൂർ ആയില്ലേ ഈ തപസ്സിരിക്കണത്? ഞാൻ 4 മണിക്കൂർ ഇവിടെ വെച്ചെന്നിരിക്കണം. അതാരും ചോദിക്കണല്ലോ. ഗുരു, നമ്മളിങ്ങനെ തപസ്സിരുന്നാലേ ഈ മേനകൊന്ന് തപസ്സിളക്കും. മേനകൊന്ന് തപസ്സിളക്കിയല്ല, പോലീസുകാർ വന്ന് അണപ്പല്ലടിച്ചിളക്കും. ഇട കഴിഞ്ഞ ആഴ്ച നമ്മള് പാണവള്ളി തപസ് ചെയ്തിട്ടിരുന്നപ്പോഴേ പോലീസുകാർ നമ്മള് കള്ളന്മാരാന്ന് കരുതി ഇവന്റെ 2 കാലം അടിച്ചോടിച്ച് ഓർക്കണേട്ടാ. ഒരു തപസ് ചെയ്തു. എവിടുന്നാണ് പിച്ചോട്ടോം വന്നത്? കുക്കുടാനന്ദനാണല്ല. കുക്കുടാനന്ദ ഇല്ലന്റ് വാങ്ങിയോ? ആ, വാങ്ങി. ആ, സന്തോഷമായി. എവിടെ ഇല്ലന്റ്? അറിയാൻ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തെന്ന? എന്തിന്? അത് എനിക്കറിയാം. ഞാനിവിടെ ഇല്ലന്റുമായിട്ട് വരുമ്പോ ഗുരു എന്നെ തന്നെ പോസ്റ്റ് ചെയ്യാൻ വിടുമെന്ന്. 2 പോക്ക് ഒഴിവാക്കാനല്ലെന്ന് കരുതി ഞാൻ ഇല്ലന്റ് വാങ്ങിയപ്പോ തന്നെ പോസ്റ്റ് ചെയ്തു. എടാ മെനകെട്ടവനെ, നീ എന്നെ കൊല കൊടുക്കാൻ കൂടിയാക്കണതാണ്. എന്താണ്? എന്തായാലും ഇന്നത്തെ തപസ് പൊളിഞ്ഞു പൊളിഞ്ഞു. അപ്പൊ ഇനി ഞായറാഴ്ച പാണ്ടി വന്ന് നമ്മളെ പൊക്കണതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് എസ്പെക്ക് ആവാം. അത് ശരിയാ. ശിഷ്യന്മാരെ എസ്പെക്ക്.
ശിഷ്യന്മാരെ. അങ്ങനെ നമ്മൾ ദ്വാരകയിലെത്തി. പിന്നെ സുരേന്ദ്രന്റെ കല്ലുവെട്ടാമ്പടിയിൽ വന്നിട്ടാണ് ദ്വാരക. പണ്ടത് ദ്വാരകയായിരുന്നു. ഒന്ന് വേറെ വേറെ ശിഷ്യന്മാരെ, അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും. എന്തിനാടാ കരയണത്? ഗുരുവിന്റെ കൂടെ ഞങ്ങൾ ഇത്രയും നാൾ നീട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരു ഞങ്ങളോട് ക്ഷമിക്കണം. ബേബി, ഇത് പാഠം പഠിപ്പിക്കരുത് ഗുരു, പാഠം പഠിപ്പിക്കരുത്. എടാ, ഞാൻ പറഞ്ഞ പാഠം ഒന്നും പറഞ്ഞിട്ടില്ല. ഗുണപാഠം, അതായത് വിദ്യാഭ്യാസം. അതായിരുന്നല്ലേ. അപ്പ ആദ്യമായി നമുക്ക് കണക്ക് പഠിക്കാം. കറക്റ്റാണ്ടാ. അപ്പൊ നിന്നോട് തന്നെ ആദ്യത്തെ കണക്ക് ചോദിക്കാം. ആ ചോദിച്ചോ. എന്റെ കയ്യിൽ നാല് മാമ്പഴമുണ്ട്. എപ്പൊ നോക്കിയാലും മാമ്പഴം മാമ്പഴം. കേട്ട് കേട്ട് ബാക്കിയുള്ളതിന് ബോറടിച്ചിട്ടും പാടില്ല. ഇതെന്നതാണ് മാമ്പഴം മാമ്പഴം. ഈ മാമ്പഴത്തിന്റെ കണക്കല്ലാതെ ഗുരുവിന് വേറെ കണക്കൊന്നുമില്ല. വേറെങ്കിലും വെറൈറ്റി കണക്ക് കേട്ടെടുത്തിട്ടെ. മാമ്പഴം ബോറാണ്? ബോറാണ്, ബോറാണ്, ബോറാണ്. മായിച്ചു കളഞ്ഞു. മാമ്പഴം വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണക്ക് ഞാൻ പറയാം. അതായത് കർക്കിടാനന്ദന്റെ കയ്യിൽ ഞാൻ നാല് ഒ പി ആർ ഫുള്ള് അങ്ങോട്ട് തരുന്നു. ഇനി ആ കണക്ക് വരാൻ പോണത്, ഈ നാല് ഫുള്ളിൽ നിന്ന് ഒരെണ്ണം നീ കുക്കുടാനന്ദന് കൊടുക്കണം, പിന്നൊരെണ്ണം നീ കുർക്കുടാനന്ദന് കൊടുക്കണം, പിന്നൊരെണ്ണം നീ തരികിടാനന്ദന് കൊടുക്കണം. ബാക്കി നിന്റെ എത്ര ഫുള്ളുണ്ട്? നാല് ഫുള്ള്. നാല് ഫുള്ള? എടാ, നീ ഒരെണ്ണം ഇവന് കൊടുത്താ, ഒരെണ്ണം ഇവന് കൊടുത്താ, ഒരെണ്ണം ഇവന് കൊടുത്ത്, ബാക്കി നിന്റെ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. നാല് ഫുള്ളുണ്ടാവുന്നു. ആ, ഇങ്ങനെ പോയ നീ പരീക്ഷയ്ക്ക് മുട്ടപൂജ്യം മേടിക്കോളൂ. മുട്ടപൂജ്യം കിട്ടിക്കോട്ടെ. എന്നാലും ഞാൻ എന്റെ കയ്യിരിക്കണ ഫുള്ള് വിട്ടു കൊടുത്തിട്ട് കളിയൊന്നുമില്ല. അപ്പൊ കണക്ക് അവിടെ നിൽക്കണം. ശിഷ്യന്മാരെ, ഗുരുക്കളെ, നിങ്ങൾക്ക് ഭാവിയിൽ എന്തായി തീരാനാണ് ആഗ്രഹം? എടാ, കാശിന്റെ കാര്യം പറയപ്പെടും. ഞാനൊരു കാര്യം ഓർത്തു. എടാ, നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കാവുമുണ്ടെടുത്ത തുണിക്കാരില്ലേ, പുള്ളി ഇപ്പൊ ഇതിലെ വരും. പുള്ളിനെ കണ്ട കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറണം. ശിഷ്യന്മാരെ, മക്കളെ, അങ്ങനെ നമ്മൾ ഹരിദ്വാറിലെത്തി. പിന്നെ ഹരിചന്ദ്ര റബറും തോട്ടത്തിൽ വന്നിട്ടാണ് ഹരിദ്വാറിലെത്തി. ഇത് ഹരിദ്വാറൊന്നുമല്ല, ഇത് റബറും തോട്ടമാണ്. ശിഷ്യന്മാരെ, പണ്ട് ഇത് ഹരിദ്വാർ ആയിരുന്നു, എന്ത് കാര്യമായി പോയി? അതായത് ഘോര വനം, കള്ളന്മാരും പിടിച്ചുപറിക്കാരും കൊലപാതകികളും ദുഷ്ടന്മാരും ഒക്കെ ഉള്ളൊരു കാട്. ഇപ്പൊ അതൊക്കെ മാറാൻ പോവാണ്. ഇതൊക്കെ വെട്ടി നിർത്തിട്ട് മെഡിക്കൽ കോളേജ് വരാൻ പോവല്ലേ? എന്ത് മാറ്റം വരാൻ പോണെന്നാ ഈ പറയണത്? ഈ മെഡിക്കൽ കോളേജ് വന്നാൽ തന്നെ അവിടെ കൊള്ളയും കൊലപാതകവും പിടിച്ചു പറ ഇതൊക്കെ തന്നെയല്ലേ നടക്കാൻ പോണത്? ആ, ഒരു കണക്കിന് അത് ശരിയാണ്. അല്ലേ, നമ്മൾ തോല്ലം പറയേണ്ട കാര്യമുണ്ടോ? ആ, ഇനി നമുക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കാം. പഠിക്കാം. ഗുരു, എനിക്കൊരു സംശയം. എന്താണ്? ഈ കറണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരാൾ തെറിച്ചു കൊള്ളേണ്ട കാരണം എന്താ? അവന്റെ ഭാഗ്യം കൊണ്ട്. ഇല്ലെങ്കിൽ അവൻ അവിടുന്ന് കത്തിക്കരിഞ്ഞു പോവൂലേ? ഏകദേശം. ഇവിടുത്തെ ക്ലാസ് പൂർത്തിയായി. എല്ലാവരും വയറിറച്ച് പച്ചവെള്ളം കുടിച്ചെന്റെ ആന്തലൊക്കെ മാറിയില്ല. എനിക്ക് ഒടുക്കത്തെ പരവേശം. ഇപ്പൊ അധികം പഠിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നണം. എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗം പുരിങ്ങട് പറഞ്ഞു. എടാ, നിന്റെ ഒക്കെ കാശുണ്ടാക്കണം കാശുണ്ടാക്കണം ചിന്ത അങ്ങോട്ട് വെടിയുക. എന്നിട്ട് എന്നെ പോലെ മര്യാദക്ക് അങ്ങ് നടക്കുക. ബഹളം വെക്കണ്ട. നമ്മടെ ഗുരു ഇല്ല, വെള്ളത്തിൽ കിടക്കണ ഗുരുവേണ്ടോന്ന് വിളിച്ചു നോക്കടാ. എന്റെ ശിഷ്യന്മാരെ, നിങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾ ഈ കുളത്തിൽ ചാടി എന്നെ രക്ഷപ്പെടുത്തില്ലല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാരിതോഷികം തന്നെ ഒന്നിരിക്കണ്ട്. ഒരു 250 രൂപ ഞാൻ അങ്ങോട്ട് തരാം. അയ്യോടാ, എന്റെ ആകെ 500 രൂപ ഹോട്ടലിലടാ ഉള്ളു.
അല്ല പാരിതോഷികം അല്ല ചില്ലറില്ല അതുകൊണ്ടല്ല 100 തരാൻ പറ്റില്ല ഗുരു എന്നാലും ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞാൽ കാശ് കിട്ടി തന്നൂടെ ഇതിനുണ്ട് തരില്ലടാ അപ്പൊ നമ്മൾ ഇതിന്മേന്ന് പഠിക്കേണ്ട പാഠം ഒന്ന് വെച്ചാൽ പാഠത്തിന്റെ കേസ് അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ഞങ്ങൾ ഒരു പാഠം അങ്ങോട്ട് പഠിപ്പിച്ചു എന്ത് പാഠം പിടിച്ചാൽ എടാ മഹാഭാവികളെ എന്തിനാണ് എന്നെ രണ്ടാമതും വെള്ളത്തിലേക്ക് തള്ളി ഞങ്ങളിപ്പോ ഗുരുവിനെ രണ്ടു പ്രാവശ്യം രക്ഷിച്ച് 250, 250, 500 ആ 500 ന് വോട്ടിംഗ് കടി എടുത്തേ